ഹായ് മൈസർ ഡോക്ടർ അബ്ബാസ് വട്ടോളി അസിസ്റ്റൻറ്റ് പ്രൊഫസർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നിലമ്പൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ക്രൂഡ് ഓയിൽ പ്രൈസ് ഫെൽ ഇൻ യു നെഗറ്റീവ് അഥവാ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ നമ്മൾ വായിച്ചു അമേരിക്കയിലെ ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് മൈനസ് നാൽപ്പത് രൂപയിൽ വ്യാപാരം നടന്നു എന്നുള്ളൊരു വാർത്ത അപ്പോൾ എങ്ങനെയാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നെഗറ്റീവ് ആകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെഗറ്റീവ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ആൾ വാങ്ങുന്ന ആൾക്ക് പൈസ കൊടുക്കേണ്ട അവസ്ഥ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിക്കൻ സ്റ്റാളുകളിലൊക്കെ അവിടുത്തെ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്ക് പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു കിലോക്ക് എട്ട് രൂപ പത്ത് രൂപ നിരക്കിൽ അവർ ചിക്കൻ സ്റ്റാളുകാർ അങ്ങോട്ട് പൈസ കൊടുക്കും വേസ്റ്റ് കൊണ്ടുപോകുന്നതിനായിട്ട് ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ശരിക്ക് നെഗറ്റീവ് പ്രൈസിങ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുക എന്ന പ്രതിഭാസം നമുക്കെല്ലാവർക്കും മനസ്സിലാകും എന്നാൽ മൈനസ് വിലയിൽ ക്രൂഡ് ഓയിൽ വിൽക്കാൻ ആരാണ് തയ്യാറാവുക അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാരൻ്റെ ലോജിക്കിൽ നമുക്ക് മനസ്സിലാവില്ല അമേരിക്കയിലെ ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഡബ്ല്യു ടി ഐ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഗ്രാഫാണ് നമ്മൾ കാണുന്നത് ഏപ്രിൽ പതിനേഴാം തീയതി ഇരുപത് ഡോളറിൽ ട്രേഡ് ചെയ്തിരുന്ന ക്രൂഡ് ഓയിൽ പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് ഏപ്രിൽ ഇരുപതിനാണ് നമ്മൾ പത്രത്തിൽ വായിച്ച മൈനസ് നാൽപ്പത് ഡോളർ എന്ന വില നിലവാരം കുറഞ്ഞ മിനിറ്റുകളിലേക്ക് ആ വില നിലവാരത്തിൽ ട്രേഡ് നടക്കുകയും ഉടനെ അത് റിക്കവർ ചെയ്ത് പൂജ്യം മൈനസ് ഒന്ന് രണ്ട് ഡോളർ റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയും ചെയ്തു അടുത്ത ദിവസം വീണ്ടും കുറേ സമയം മൈനസിൽ ട്രേഡ് ചെയ്ത് അവസാനിച്ചപ്പോഴേക്ക് ഒമ്പത് ഡോളർ എന്ന നിലവാരത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ഈ വില മൈനസ് ആയ കാര്യം മനസ്സിലാകണമെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം ഏതൊരു പ്രൊഡക്റ്റിനും ശരിക്ക് രണ്ട് മാർക്കറ്റുകളുണ്ട് സ്പോട്ട് മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ് സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡെലിവറി ആൻഡ് സെറ്റിൽമെൻറ്റ് നടക്കുന്ന മാർക്കറ്റാണ് അഥവാ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം ഒരു പച്ചക്കറി കർഷകന് അയാളുടെ പച്ചക്കറി വിളവെടുത്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോകുന്നു എന്നിട്ട് അവിടുത്തെ കടക്കാർക്ക് ഇത് വേണമെന്ന് അന്വേഷിക്കുന്നു അവർക്ക് കൊടുക്കുന്നു അതിൻ്റെ ക്യാഷും വാങ്ങിയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അതൊരു സ്പോട്ട് ട്രാൻസാക്ഷനാണ് അതേസമയം ഈ കർഷകൻ വിളവെടുക്കാതെ മാർക്കറ്റിൽ പോകുന്നു എന്നിട്ട് കടക്കാരോട് വില നിലവാരം അന്വേഷിക്കുന്നു എന്നിട്ട് ഒരു പ്രൈസ് നിശ്ചയിച്ചതിന് ശേഷം ഒരു ഇത്രയും ക്വാണ്ടിറ്റി നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് ഒരു കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇനി രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ഇതുപോലെ ഒരു റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ചിന് പുറത്ത് ഇതുപോലത്തെ ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അതിന് ഫോർവേഡ് എന്നും അതേസമയം ഇതേ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ തന്നെ ഒരു റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ചിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നടക്കുകയാണെങ്കിൽ അതിന് ഫ്യൂച്ചേഴ്സ് എന്നുമാണ് പറയുക റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വഴി ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പലതരം കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ക്രൂഡ് ഓയിൽ ഗോൾഡ് റബ്ബർ തുടങ്ങി അനേകം കമ്മോഡിറ്റികളും ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളൊക്കെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ലോകവ്യാപകമായി ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്കയിലെ ന്യൂയോർക്ക് മെർക്കൻ്റൽ എക്സ്ചേഞ്ചിൽ ക്രൂഡ് ഓയിലിൻ്റെ കേസിൽ അടുത്ത നൂറ്റി എട്ട് മാസം വരെയൊക്കെയുള്ള കോൺട്രാക്റ്റുകൾ ആണ് നമുക്ക് ഇപ്പോൾ മെയ്യിൽ ഡെലിവറി ഉള്ള കോൺട്രാക്റ്റിൽ ട്രാൻസാക്ട് ചെയ്യാം ജൂൺ ഡെലിവറി ജൂലൈ ഡെലിവറി അങ്ങനെ അടുത്തൊരു പത്ത് വർഷം വരെയുള്ള ഓരോ മാസത്തെയും ഡെലിവറി ഉള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ട്രാൻസാക്ഷൻ നടത്താം സാധാരണഗതിയിൽ രണ്ട് തരം ട്രേഡേഴ്സാണ് മാർക്കറ്റിലുള്ളത് ജെനുവൻ ആയിട്ടുള്ള ട്രേഡേഴ്സ് അതുപോലെ സ്പെക്കുലേറ്റീവ് ട്രേഡേഴ്സ് ജന്യുവിൻ സെല്ലേഴ്സ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളാണ് ജന്യുവൻ ബയേഴ്സ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ആവശ്യമുള്ള ഇൻഡസ്ട്രികളും അതുപോലെ റീസെല് ചെയ്യുന്ന ഡീലേഴ്സ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ജനുവൻ ആയിട്ടുള്ള ബയേഴ്സ് മാർക്കറ്റിൽ വലിയൊരു ശതമാനമുള്ളത് പിന്നെ സ്പെക്കുലേറ്റേഴ്സാണ് ഊഹക്കച്ചവടക്കാർ അഥവാ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടും കുറയും എന്നുള്ള ഊഹത്തിൻ്റെ ബേസിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡേഴ്സ് മെയ്യിൽ ഡെലിവറി ഉള്ള കോൺട്രാക്റ്റ് ഏപ്രിൽ അവസാനത്തോടെ ട്രേഡിംഗ് അവസാനിക്കും ക്രൂഡ് ഓയിൽ മെയ് കോൺട്രാക്റ്റിൻ്റെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തൊന്നായിരുന്നു അഥവാ ഏപ്രിൽ ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിൽ കോൺട്രാക്റ്റ് വാങ്ങിച്ചിരുന്ന ആളുകൾ ഫിസിക്കലായിട്ട് ഡെലിവറി സ്വീകരിക്കണം അതുപോലെ സെല് ചെയ്തിരുന്നവർ ഫിസിക്കലായിട്ട് സാധനം സപ്ലൈ ചെയ്യണം അതുകൊണ്ട് ഓരോ കോൺട്രാക്റ്റിൻ്റെയും എക്സ്പയറി ഡേറ്റിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ സ്പെക്കുലേറ്റീവായിട്ട് ഈ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്ത മുഴുവൻ ആളുകളും അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അല്ലാത്ത സാഹചര്യത്തിൽ അവർ ഫിസിക്കൽ ഡെലിവറി നടത്തേണ്ടി വരും ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ട്രാൻസാക്റ്റ് ചെയ്യാൻ കോൺട്രാക്ട് വാല്യൂവിൻ്റെ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം വരെ മാർജിൻ എമൗണ്ട് കൊടുത്താൽ മതി എന്നാൽ ഒരു കോൺട്രാക്ട് ഫിസിക്കൽ ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജും പേയ്മെൻറ്റ് നടത്തണം അതുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങളിൽ സ്പെക്കുലേറ്റീവായിട്ട് വാങ്ങിച്ച ആളുകൾ കൂടുതലുണ്ടെങ്കിൽ സ്വഭാവമായിട്ടും മാർക്കറ്റിൽ വലിയ സെല്ലിംഗ് പ്രഷർ വരും കിട്ടിയ വിലക്ക് വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാർക്കറ്റ് വില കുത്തനെ താഴ്ന്നു പോകും ഓരോ കുറയുന്ന വിലയിലും വാങ്ങാനുള്ള ഓർഡറുകൾ മാർക്കറ്റിൽ ഉണ്ടാകും പക്ഷേ ചരിത്രത്തിൽ ഇതുവരെ നെഗറ്റീവ് പ്രൈസിൽ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാത്തത് കാരണം മൈനസ് വിലയിൽ ആരും തന്നെ മുൻകൂട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടാകില്ല ഈ സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബൾക്കായിട്ട് ട്രേഡിംഗ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റ് റേറ്റിൽ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ കൊടുത്തതുകൊണ്ടാണ് ഇത്തരം ക്രാഷ് ഉണ്ടായത് മാർക്കറ്റ് റേറ്റിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റേറ്റിലാണോ മാർക്കറ്റിൽ ബയേഴ്സ് ഉള്ളത് എങ്കിൽ ആ റേറ്റിലാണ് ട്രാൻസാക്ഷൻ നടക്കുക സ്വാഭാവികമായും പൂജ്യത്തിന് താഴെ പിന്നീട് ആയിട്ടുള്ള ഓർഡർ മൈനസ് നാൽപ്പതിനായതുകൊണ്ട് ആ മാർക്കറ്റ് ഓപ്പൺ ഓർഡർ മൈനസ് നാൽപ്പത് റേറ്റിലാണ് ട്രാൻസാക്ഷൻ നടന്നത് ഉടനെ തന്നെ മാർക്കറ്റ് പൂജ്യം നിലവാരത്തിലേക്ക് തിരിച്ചു വരികയും പിന്നീട് പോസിറ്റീവ് സോണിൽ ട്രേഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ അടുത്ത ദിവസം ഏപ്രിൽ ഇരുപത്തൊന്നിന് വേണ്ടി വീണ്ടും മൈനസ് നിലവാരത്തിലേക്ക് പോവുകയും മൈനസ് പത്ത് വരെ ട്രേഡ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി മൈനസ് നാൽപ്പത് വന്നത് സാങ്കേതികമായ തകരാറായിരുന്നെങ്കിൽ എന്നാൽ മൈനസ് ഒന്ന് രണ്ട് നിലയിൽ ട്രേഡുകൾ നടന്നത് തികച്ചും സാങ്കേതികം മാത്രമായിരുന്നില്ല സ്പെക്കുലേറ്റീവ് സെല്ലിംഗ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനുവൻ ബയേഴ്സിൻ്റെ സപ്പോർട്ട് മാർക്കറ്റിന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇങ്ങനെ നെഗറ്റീവ് മാർക്കറ്റിൽ വരെ ഈ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യാനുണ്ടായ ഒരു കാരണം ക്രൂഡ് ഓയിലിന് ഇത്രയും ഡിമാൻഡ് കുറയാനുള്ള സാഹചര്യം ഉണ്ടായത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൻ്റെ ട്രെൻഡ് ഒന്ന് നോക്കാം രണ്ടായിരം ണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് ഇരുപത്തഞ്ച് ഡോളർ ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ നൂറ്റി എഴുപത്തഞ്ച് ഡോളർ വരെ ഉയർന്നത് രണ്ടായിരത്തിലെ സാമ്പത്തിക മാന്ദ്യം കാരണം അത് അമ്പത് ഡോളറിലേക്ക് വീണ്ടും കൂപ്പുകൂത്തി എന്നാൽ എക്കണോമിക് റിക്കവറിയുമായി ബന്ധപ്പെട്ട് വീണ്ടും അത് നൂറ്റി ഡോളർ വരെ ഉയരുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനാലിലെ ചൈനയിലെ സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ടും അതുപോലെ ലോകത്ത് പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം കാരണം ഉൽപ്പാദനം ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും പെട്രോൾ പ്രൈസിൻ്റെ നിലവാരം അമ്പതിനും എഴുപത്തഞ്ച് ഡോളറിനും ഇടയിലായി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ഈ കോവിഡ് പത്തൊമ്പത് മഹാമാരിയുമായി ബന്ധപ്പെട്ടാണ് വില മുപ്പത് ഡോളറിലേക്ക് താഴ്ന്നത് അവിടെ നിന്നാണ് വീണ്ടും ഇപ്പോൾ പതിനഞ്ച് ഡോളറിലേക്ക് താഴ്ന്നിട്ടുള്ളത് എക്സ്പേർട്ടുകൾ അഭിപ്രായപ്പെടുന്നത് ഇനിയും ഇത് കുറഞ്ഞ് പത്ത് ഡോളർ നിലവാരത്തിലേക്ക് വരാം എന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ് എന്നാൽ ചുരുങ്ങിയ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ് റഷ്യയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദന ചെലവ് ഇരുപത് ആണെങ്കിൽ സൗദി അറേബ്യയിൽ അത് പത്ത് ഡോളർ മാത്രമാണ് അഥവാ പത്ത് ഡോളറിന് മുകളിൽ വില ലഭിക്കുകയാണെങ്കിൽ സൗദി അറേബ്യക്ക് ക്രൂഡ് ഓയിൽ ലാഭകരമായിരിക്കും എന്നാൽ അവരുടെ എക്സ്റ്റേണൽ ബ്രേക്ക് ഇവൺ പ്രൈസ് എന്ന് പറയുന്നത് അമ്പത് ഡോളറും ഫിസിക്കൽ ബ്രേക്ക് ഇവൺ പ്രൈസ് എന്ന് പറയുന്നത് എൺപത്താറ് ഡോളറുമാണ് അതായത് ക്രൂഡ് ഓയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് രാജ്യത്തിൻ്റെ ഇറക്കുമതി ബില്ലെങ്കിലും അടക്കാൻ സാധിക്കണമെങ്കിൽ ഒരു ബാരലിന് ചുരുങ്ങിയത് അമ്പത് ഡോളറെങ്കിലും വിലയുണ്ടായിരിക്കണം അതുപോലെ രാജ്യത്തിൻ്റെ മുഴുവൻ ചിലവുകളും പെട്രോളിയം വരുമാനത്തിൽ നിന്ന് നികത്തണമെങ്കിൽ ഒരു ബാരലിന് എൺപത്തി അഞ്ച് ഡോളറെങ്കിലും വില ലഭിക്കണം നിലവിലെ സാഹചര്യത്തിൽ ഉൽപ്പാദനം കുറക്കാൻ തയ്യാറായില്ലെങ്കിൽ ക്രൂഡിൻ്റെ വില തിരിച്ച് കയറുക എന്നുള്ളത് വലിയ പ്രയാസമായിരിക്കും ഈ ഡിസ്കഷൻ്റെ സമ്മറി എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിന് മൈനസ് നാൽപ്പത് രൂപ വ്യാപാരം നടന്നത് സാങ്കേതികമായിരുന്നെങ്കിലും ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ള മാന്ദ്യം അനുഭവപ്പെടുന്നുണ്ട് എന്നും ഉടനെ വില പഴയ നിലയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് അസാധ്യവുമാണ് എന്നുള്ളതാണ് താങ്ക് യു ഫോർ വാച്ചിങ്